ഹായ്, ഐ എം അരുൺ ശിവൻ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ക്യാമറയെക്കുറിച്ചാണ്. എന്താണ് ക്യാമറ? ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമുക്ക് ക്യാമറ എന്ന് പറയാം. ഒരു രംഗത്തിൻ്റെ യഥാർത്ഥ ചിത്രം ക്യാമറയുടെ ലെൻസിലൂടെ കടന്ന് അതിന് പുറകിലുള്ള സെൻസർ അല്ലെങ്കിൽ ഫിലിമിൽ വന്ന് പതിക്കുകയും അവിടെ ചിത്രങ്ങൾ രൂപപ്പെടുകയും അതിൽ നിന്ന് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ക്യാമറയുടെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാം. പക്ഷേ എന്ന് മുതലാണ് ഈ ക്യാമറ ഉപയോഗിക്കാൻ തുടങ്ങിയത്? ആദ്യത്തെ ക്യാമറ ക്യാമറ ഒബ്സ്ക്യൂറയാണെന്ന് നമുക്കറിയാം. 18-ാം നൂറ്റാണ്ട് മുതൽ ക്യാമറ ഒബ്സ്ക്യൂറ ഉപയോഗിച്ചിരുന്നു എന്നറിയാം. നിരവധി ആളുകൾ, നിരവധി കമ്പനികൾ ഫോട്ടോഗ്രാഫി രംഗത്തും ക്യാമറ രംഗത്തും നിരവധി പരീക്ഷണങ്ങൾ നടത്തുകയും ചില പരീക്ഷണങ്ങൾക്ക് പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ നിരവധി ആളുകൾ വന്നുവെങ്കിലും 20-ാം നൂറ്റാണ്ടിലാണ് ശരിക്കും പറഞ്ഞാൽ, അതായത് 1900-ങ്ങളിലാണ് ക്യാമറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് വളരെ വിപ്ലവം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൊഡാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി വന്നു. കൊഡാക്ക് മാത്രമല്ല, ലൈക്ക തുടങ്ങിയ നിരവധി കമ്പനികൾ ആ കാലഘട്ടത്തിൽ വന്നു. അവരുടെ നിരന്തരമായ പരീക്ഷണങ്ങൾ നടന്നു. അതിലൂടെ പുതിയ പുതിയ അഡ്വാൻസ്ഡായ ക്യാമറകൾ വന്നു. ആളുകളിൽ ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിച്ചു. കൂടുതൽ ആളുകൾ ഫോട്ടോഗ്രാഫി രംഗത്തേക്കും കടന്നു വന്നു. പുതിയ നിരവധി എക്യുപ്മെൻസുകളും ലൈറ്റുകളും കണ്ടുപിടിക്കപ്പെട്ടു. ഫിലിം റോളുകൾ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ക്യാമറ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ക്യാമറാസ് പറയാൻ പറ്റും. നിരവധി ടൈപ്സ് ഓഫ് ക്യാമറാസ് ഉണ്ട്. നമുക്ക് ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാർജ് ഫോർമാറ്റ് ക്യാമറ ഒന്ന്, രണ്ടാമത് നമുക്ക് മീഡിയം ഫോർമാറ്റ് ക്യാമറ, പിന്നെ 35mm ക്യാമറ. ഇങ്ങനെ നമുക്ക് ടൈപ്പ് ഓഫ് ക്യാമറകളെ നമുക്ക് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. സ്റ്റിൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിൽ ഫോട്ടോ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മോഷൻ പിക്ചർ ക്യാമറ ഉണ്ട്. മോഷൻ പിക്ചർ ക്യാമറ എന്ന് പറയുന്നത് ഒരു ചലിക്കുന്ന വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു നിമിഷത്തെ, ആ നിമിഷത്തെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ക്യാമറകളാണ് മോഷൻ പിക്ചർ ക്യാമറ എന്ന് പറയുന്നത്. നിരവധി ഫ്രെയിമുകളിലൂടെയാണ് ആ ഒരു സംഭവത്തെ ഈ മോഷൻ പിക്ചർ ക്യാമറ വഴി നമ്മൾ ക്യാപ്ചർ ചെയ്ത് സൂക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ, അനലോഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഡിജിറ്റലിൽ വരുമ്പോൾ അനലോഗ് ക്യാമറ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ക്യാമറകളാണ് അനലോഗ് ക്യാമറകൾ എന്ന് പറയുന്നത്. അതായത് മെക്കാനിക്കൽ പാർട്ടുകളുടെ ഉപയോഗത്തോടെ തികച്ചും മാനുവലായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമറകളെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അനലോഗ് ക്യാമറ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് ക്യാമറയുടെ ലെൻസിലൂടെ ക്യാമറയുടെ ഉള്ളിൽ വന്ന് സെൻസറിൽ പതിക്കുന്ന ലൈറ്റിനെ ആ സെൻസർ ബൈനറി 0 ഉം 1 ഉം ആയിട്ടുള്ള ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ മെമ്മറി കാർഡുകളിലേക്കോ കമ്പ്യൂട്ടറുകളിലേക്കോ സ്റ്റോർ ചെയ്യുക മാറ്റപ്പെടുന്ന പ്രോസസ്സിനെ നമുക്ക് ഡിജിറ്റൽ ക്യാമറ ഒരു പ്രോസസ്സായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ വീണ്ടും അതിന് നിരവധി കാറ്റഗറൈസേഷൻ വന്നു. നിരവധി ടൈപ്സ് ക്യാമറാസ് വന്നു. പോയിൻ്റ് ഷൂട്ട് ക്യാമറകൾ വന്നു. അതുകൂടാതെ മീഡിയം എൻട്രി ലെവൽ ക്യാമറ, മീഡിയം ഫോർമാറ്റ് ക്യാമറ, 35mm ക്യാമറ, അങ്ങനെ നിരവധി കാറ്റഗറൈസേഷൻ വന്നു. ഇത്രയുമാണ് ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ഇനിയും മാറ്റങ്ങൾ വരും ഈ കാലഘട്ടങ്ങളിൽ. ആദ്യകാലങ്ങളിലെ ക്യാമറയുടെ ഷെയ്പ്പോ സൈസോ ഒന്നുമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ. ഡേ ബൈ ഡേ ഇതിനകത്തെല്ലാം ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ ഫോട്ടോഗ്രാഫിയിൽ വളരെ സാങ്കേതിക പരിജ്ഞാനമുള്ള ഒരാൾക്ക് മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഏതാനും കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കി ഫോട്ടോ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ടെക്നോളജി വളർന്നു വന്നിരിക്കുന്നത്. അത്തരത്തിലേക്കാണ് എല്ലാ ക്യാമറകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൊരു മാറ്റമുണ്ടായി. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇനിയും ഈ ക്യാമറയുടെ ഷേപ്പിലും സൈസിലും ക്വാളിറ്റിയിലും വളരെയേറെ മാറ്റങ്ങൾ വരും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ടെക്നോളജി പുതിയതായാലും പഴയതായാലും ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളല്ല ഏകദേശം. ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ക്യാമറയിൽ വരികയും അത് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ക്യാമറയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇത് എത്ര ടെക്നോളജി മാറിയാലും പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും ഇതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.